ഹലോ ഫ്രണ്ട്സ്, ഫിറ്റ്നസ് ട്രാവലറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊല്ലം കണ്ടവനില്ലം വേണ്ട എപ്പിസോഡിൻ്റെ ഒന്നാമത്തെ ദിവസമാണെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ കോട്ടുക്കൽ കേവ് ടെമ്പിളിലോട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതൊരു ദ്വൈത ക്ഷേത്രമാണ്. അത് എന്താ സംഭവം എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വെയിലാണ്. രാവിലെ ഒരു 9 മണി കഴിഞ്ഞു. അപ്പോൾ നല്ല മഴയാണ് രാവിലെ തൊട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ്റെ ഈ ഒരു സീരീസ് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതേ കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അകത്ത് കയറി വീഡിയോസൊക്കെ എടുക്കാം, പക്ഷേ നമുക്ക് വിഗ്രഹങ്ങളുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ദ്വൈത ക്ഷേത്രം എന്ന് പറയാനുള്ള പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ആദ്യത്തെ ദ്വൈത ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഗുഹാക്ഷേത്രമാണ്. അതെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും ഒരു അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിഷ്ഠയിലേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് പ്രതിഷ്ഠകൾ കാണാൻ പറ്റും. ഇവിടെ ശിവൻ്റെ 2 പ്രതിഷ്ഠയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഗണപതിയുടെ 2 പ്രതിഷ്ഠയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ദ്വൈത ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ കോട്ടുക്കൽ എന്ന് പേര് വരാൻ തന്നെ കാരണം കൊത്തുകൽ എന്ന് പറയാം. അപ്പോൾ ഈ കല്ലിൽ കൊത്തിയെടുത്ത് അങ്ങനെ ഒരു പേര് വന്നത്, ആ കോട്ടുകല്ലിന് പേര് വന്നത് അതുകൊണ്ടാണ് ഈ കൊത്തുകൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു 6-8 നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ചടയമംഗൽ ഭരിച്ചിരുന്ന രാജാവ് ചടയൻ ആണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അകത്തോട്ട് കയറി കാണാം. തിരുമേനി പറഞ്ഞു ഫ്രണ്ടിലത്തെ എന്ന് വെച്ചാൽ ഒരു വിഗ്രഹത്തിൻ്റെ ഒന്നും എടുക്കണ്ട, നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഉള്ളൊരു വ്യൂ എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ അകത്താണ്, ഗുഹാക്ഷേത്രത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇത് ഈ കാണുന്ന ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ, ഈ ഒരു പാറ എന്ന് പറയുന്നത്. അപ്പോൾ അത് അരിനരുത്ത് പാറ എന്നാണ് നമുക്ക് അറിയപ്പെടാൻ കഴിയുന്നത്. സംഭവം അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ നിന്ന് ഇവിടെ എഴുന്നള്ളത്ത് വരും എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അറകൾ പണിതാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അതാണ് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദ്വൈത ക്ഷേത്രമാണ് ഗൈസ്. അപ്പോൾ ഭയങ്കര വ്യത്യസ്തമായൊരു സ്ഥലമാണ് കേട്ടോ. ഒത്തിരി ഫോറിനേഴ്സൊക്കെ വന്ന് പോകുന്നൊരു സ്ഥലം. അപ്പോൾ ഇത് ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ ചടയമംഗലത്ത് നിന്നാണ് വന്നത്. നിങ്ങൾക്ക് അഞ്ചൽ റൂട്ടിലും വരാം, അഞ്ചൽ കടയ്ക്കൽ ആ ഒരു റൂട്ടിലും വരാം. അപ്പോൾ ഇത് കോട്ടക്കൽ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. വന്ന് കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മച്ചാൻ മാറി, ഇതൊക്കെയാണ് നമ്മുടെ കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണണം. അപ്പോൾ രാവിലെ ഒരു 5 മണി തൊട്ട് 9 വരെയായിരിക്കും ഓപ്പണായിട്ടിരിക്കുന്നത്. ഇത് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നതാണല്ലോ, ഇതേ നല്ല മനോഹരമായ വയൽപ്പാടത്തിൻ്റെയൊക്കെ നടുവിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടക്കലിലാണിത് സ്ഥിതി ചെയ്യുന്നത്, ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 കുറേ വഴികളുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മുടെ എന്താ അഞ്ചിൽ നിന്ന് കട്ട് ചെയ്ത് വരാം, അതേപോലെ തന്നെ നമുക്ക് ചടയമംഗലത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഐതിഹ്യമൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വരണം, വന്ന് ഒരു ദിവസം വന്ന് കാണണം. ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വന്ന് ദർശിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ കൊല്ലം കണ്ടവനില്ല വേണ്ട എന്ന എപ്പിസോഡിൻ്റെ ആദ്യത്തെ പാർട്ടാണിത്. അപ്പോൾ ഇനി വീണ്ടും വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി സ്ഥലങ്ങൾ കൊല്ലത്ത് നമ്മൾ കണ്ടുപിടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടുത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.